അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിഷ്കാത്ത് സബ്ഖ് 72, ഹദീസ് നമ്പർ 91. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഉമിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد حسبنا الله نعم الوكيل نعم المولى ونعم النصير الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت هيلتنا أدركنا مرادنا يا رسول الله الله رب العزة ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫിങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്തഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദുർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹാനെ മേൽ പറയപ്പെട്ടവരിലേക്ക്, മശായിഖിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ഇന്ന് ഓതാനുള്ള ഹദീസ് നമ്പർ 91. വഅൻ നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം بخمس كلمات فقال ان الله لا ينام ولا ينبغي له ان ينام الى اخر الحديث صدق رسول الله. وعن ابي موسى മഹാനരായ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല, മഹാൻ പറഞ്ഞു, ഖാമ ഫീന, ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറായി. ബി ഖംസി കലിമാത്തിൻ, അഞ്ച് വാക്യങ്ങളുമായി. അപ്പം നബി തങ്ങളുടെ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് അഞ്ച് പോയിന്റാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി. ഒന്നാമത്തെ കണ്ടന്റ് എന്താ? ഇന്നല്ലാഹ ലാ യനാമു, അതാണ് ഒന്നാമത്തെ കണ്ടന്റ് പോയിന്റ്. അല്ലാഹു ഇന്നല്ലാഹ ലാ യനാമു, തീർച്ചയായും അല്ലാഹു ഉറങ്ങുകയില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ? വലാ യംബഗീ ലഹു അൻ യനാമ, വലാ യംബഗീ ലഹു, അല്ലാഹു എനിക്ക് യോജിച്ചതല്ല അൻ യനാമ, ഉറങ്ങല്. നമുക്കൊക്കെ അറിയാമല്ലോ അൽ ബഖറ സൂറത്തിൽ ആയത്തുൽ കുർസി, ലാ തൗഖുദുഹു സിനതു വലാ നൗം, ലാ തൗഖുദു ഖുർആന്റെ ആയത്തെ, ആയത്തുൽ കുർസി, ലാ തൗഖുദുഹു, അല്ലാഹുവിനെ പിടികൂടുകയില്ല, അല്ലാഹുവിനെ ബാധിക്കുകയില്ല, സിനത്വൻ, ഒരു തൂങ്ങിയുറക്കവും ഒരു മയക്കവും അല്ലാഹുവിനെ ബാധിക്കൂല, വലാ നൗമുൻ, ഉറക്കവും, നൗമ് ഉറക്കം, സിനത്ത് തൂങ്ങിയുറക്കം, ക്ഷീണം, മയക്കം, ഇതൊന്നും അള്ളാഹനെ ബാധിക്കൂല എന്ന് 255-ാമത്തെ ആയത്ത് അൽ ബഖറയിൽ ആയത്തിൽ കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കല്ല, ഉണർന്നിരിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ പോലെ അള്ളാഹുവിനക്ക് ഉറക്കമോ ക്ഷീണമോ ഒന്നുമില്ല. അത് പ്രത്യേകമായി ഒരു ശിവരാത്രി ഒന്നും ഉണ്ടാക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴും ഉണർന്നിരിക്കുക. അപ്പോൾ രണ്ട് പോയിന്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, വയഖ്ഫിദുൽ കിസ്താ വയർഫഉഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷണത്തെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും.
ടെസ്ത് എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്നാണ് ഇപ്പൊ അർത്ഥം വെച്ചത്. നീതി എന്നർത്ഥവും ഉണ്ട്, ഓഹരി എന്നർത്ഥവും ഉണ്ട്, തൂക്കം എന്നർത്ഥവും ഉണ്ട്, തുലാസ് എന്നർത്ഥവും ഉണ്ട്, ആഹാരം എന്നർത്ഥവും ഉണ്ട്. ഇതൊക്കെ കിസ്തിൻ്റെ അർത്ഥമാണ്. പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഈ ഹദീസിൻ്റെ വിവരണത്തിൽ നമ്മുടെ കയ്യിലുള്ള കിതാബായ മിർക്കാത്തുൽ മഫാതിഹ് മിഷ്കാത്തിൻ്റെ ഷറഹിൽ 285 പേജിൽ കൊടുത്തിട്ടുണ്ട് ധാരാളം അഭിപ്രായങ്ങൾ. ഏതായാലും കിസ്തിനെ അള്ളാഹു താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും. അപ്പൊ മൂന്ന് കാര്യമായല്ലോ, ഇനി നാലാമത്തെ പോയിന്റ്. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അമലുൽ ലൈലി, രാത്രിയുടെ കർമ്മങ്ങൾ. കബില അമിലൻ കബില അമിലിന്നഹാരി, കണ്ടോ? അപ്പൊ പകലിന്റെ കർമ്മങ്ങളുടെ മുമ്പ് തന്നെ രാത്രിയുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, കണ്ടോ? കബില അമലിന്നഹാരി അകഴിഞ്ഞു. എന്നൊരു തുടർച്ച അമലുന്നഹാരി, പകലിന്റെ കർമ്മങ്ങളാകുന്നത് അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. കബില അമലില്ലൈലി, രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പായി അള്ളാഹുവിലേക്ക് പകലിന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. ഓരോന്നും അമലുകൾ ചെയ്യുമ്പോൾ അപ്പപ്പോ അള്ളാഹുവിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ അടിമയുടെയും പ്രവർത്തനം അതിവേഗം അള്ളാഹുവിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. മലക്കുകളിലൂടെ മുഅക്കിലീങ്ങളായ ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് മലക്കുകളുണ്ട്, അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാല് പോയിന്റ് കഴിഞ്ഞില്ലേ, ഇനി അവസാനത്തെ അഞ്ചാമത്തെ പോയിന്റ്. ഹിജാബുഹു, അവന്റെ മറ 500 പ്രകാശമാകുന്നു. ലൗ കശഫഹു, ആ മറയങ്ങ് നീക്കിയിരുന്നെങ്കിൽ, ആ മറയങ്ങാനും വെളിവാക്കിയിരുന്നെങ്കിൽ, ലഹറക്കത്ത് കരിച്ചു കളയും. സുബഹാനല്ലാഹ്, കരിഞ്ഞങ്ങ് പോകുകയാണ്, കരിച്ച് കളയുമായിരുന്നു. സുബഹാത്തു വജിഹി, സുബഹാത്തു വജി, സുബഹാത്ത് പറഞ്ഞാൽ അൻവാർ, 100 അൻവാർ. വജിഹ് പറഞ്ഞ അള്ളാഹുവിനെ. അപ്പൊ അള്ളാഹുവിന്റെ സത്തയുടെ പ്രകാശങ്ങൾ കരിച്ചു കളയും ആ ഒന്നിനെ. ഇൻതഹ ഇലൈഹി ബസറുഹു, അവന്റെ നോട്ടം പതിയുന്ന സ്ഥലങ്ങൾ, നോട്ടമെത്തുന്ന സ്ഥലങ്ങൾ. മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ നിന്ന്. അപ്പൊ അവന്റെ സൃഷ്ടികളിൽ നിന്നും അവന്റെ നോട്ടം പതിയുന്ന ആ അത്രയും എല്ലാ സാധനങ്ങളും കരിച്ചു കളയും. അത്രക്കും മഹത്വമാണ്, പ്രകാശമാണ്. ആ പ്രകാശമാണ് ഇവിടെ ഇതൊക്കെ കാണുന്നതിന് തൊട്ട് മറയായി നിൽക്കുന്നത്. ആ പ്രകാശം അങ്ങോട്ട് വെളിവാക്കിയാൽ അള്ളാഹുവിൻ്റെ സത്തയുടെ പ്രകാശങ്ങൾ അവൻ്റെ സൃഷ്ടികളിൽ നിന്നും കണ്ണെത്തുന്ന അത്രയും എല്ലാ വസ്തുക്കളും സാധനങ്ങളും കരിച്ചു കളയുമായിരുന്നു. അപ്പം അതിനുള്ളൊരു ഹിജാബ് മറ ആ പ്രകാശമാണ്. അപ്പം അള്ളാഹു അത്രക്കും മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശം മുഴുവനായി ഭൂമിയിലേക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പ്രകാശം ഭൂമിയിൽ വെളിവായാൽ അള്ളാഹുവിൻ്റെ 100 തജല്ലി, 100 തജല്ലില്ലേ, ആ 100 തജല്ലി എങ്ങാനും ഭൂമി ലോകത്തേക്ക് വെളിവായാൽ ലോകം മുഴുവനും കരിഞ്ഞു പോകും എന്ന് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് വിവരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. അള്ളാഹുവിനെ 100 തജല്ലി ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, പടച്ചോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം നിറക്കണം. അല്ലാഹ വഫീ ബസരി നൂറാ, ഞങ്ങളുടെ കണ്ണുകളിൽ അള്ളാഹുവിന്റെ പ്രകാശം നിറക്കണം. അല്ലാഹ വഫീ ബസരി നൂറാ, ഞങ്ങളുടെ ചർമ്മത്തിൽ അള്ളാഹുവിന്റെ പ്രകാശം നിറക്കണം. അല്ലാഹ ഞങ്ങളുടെ ചിന്തകളിലും ചലനങ്ങളിലും സമയങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും
മുന്നിലും പിന്നിലും വലത്തും ഇടത്തും മുകളിലും താഴെയും മുഴുവനും അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കണം അല്ലാ. അപ്പൊ ഈ അഞ്ച് പോയിന്റുകൾ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു. റവാഹു മുസ്ലിമുൻ, ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.